കാട്ടപ്പനാ പുറത്തപ്പിയും വെള്ളയില് മഞ്ഞത്തരിയുള്ള പ്രാവ് കേട്ടോ. അതില് വന്ന കുഞ്ഞന്മാരാണ് കേട്ടോ. ആ രണ്ട് കുഞ്ഞന്മാരെ നമുക്ക് നിലവിൽ സെയിലാണ് കൊണ്ടു. ഇപ്പൊ കാണിച്ച ജോഡി ഇവര് നല്ല ഒരത്ത് കിടക്കാണ്. ഇപ്പൊ ജോഡി ഇടാൻ നിക്കാണ്. ഓക്കെ, ഇത് നല്ല ഒരത്ത ജോഡിയാണ് കേട്ടോ. പ്രാക്കളിലോ നമ്മളെ റിങ് ഉണ്ടാവും. നമ്മള് റിങ് എന്ന് പറയുന്നത് വെറുതെ നമ്മള് കച്ചവടമായിട്ട് റിങ് ചെയ്യണല്ല. പ്രാവ് പോയി കഴിഞ്ഞാല് തിരിച്ച് ഇങ്ങനെ കിട്ടും ചെയ്യും. ഒരുപാട് ആൾക്കാരെ പ്രാക്കള് പോയിട്ട് ഹൈ ഫ്രണ്ട്സ്, ഹൈഫ ബിജിയൻസിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ ഇന്ന് നമ്മളെ ജസീംബായിൻ്റെ കൂട്ടിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഓൻ്റെ കൂട്ടിൽ തന്നെയാണ് ഉള്ളത്. അവിടെ കുറേ പുതിയ പ്രാവളൊക്കെ വന്നിട്ടുണ്ട്. പുതിയ പുതിയ ലൈനേജ് പ്രാവളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിശേഷമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആ വീഡിയോ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് കിടക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ജസീം ഭായിൻ്റെ മെയിൻ പ്രാവളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയൊരു സുറുമ സെറ്റ് ഉണ്ട്. ആ സുറുമ സെറ്റിനെ ആദ്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മെയിൻ സുറുമ സെറ്റ് കേട്ടോ. ഇതിൻ്റെ ഇതെങ്ങനെയാ പെർഫോമൻസ്? അൺലിമിറ്റഡാ? അതിന് 10-20 മണിക്കൂർ എന്തായാലും ഈ കുഞ്ഞ ഈ ലൈനേജ് കുഞ്ഞന്മാർ പറക്കും കേട്ടോ. ഇത് എൻ്റെ മെയിൻ സെറ്റാണ് പ്രാവ് കേട്ടോ. സുറുമയില് നാഗർകോവിലല്ല ഇതിൻ്റെ ലൈനേജ് തന്നെ. തിരിച്ചാണ് ഇതിൻ്റെ ലൈനേജ് കേട്ടോ. പ്രാവൾ എഗ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇളക്കാത്ത കേട്ടോ. പ്രാവ് എഗ്ഗിങ്ങിലാണ്. അപ്പോൾ നല്ല അടിപൊളി സെറ്റ്. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സെറ്റാട്ടത്. ഓക്കെ, ഞാൻ അടുത്ത ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ ഒന്ന് കറക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാട്ടോ അതിൽ കണ്ണ് വരുന്നത് സുറുമൻ്റെ ഇത് മെയിലല്ലത്. ഒരു കരിങ്കണ്ണിലാണ് പ്രാവ്. ഓക്കെ, അത് വെള്ളക്കലങ്ക എന്നൊക്കെ പറയല്ലേ. കരിങ്കണ്ണിൽ വെള്ള റിങ് കേട്ടോ വരുന്നതിന്. ഇത് മെയിൽപ്രാവാണ് കേട്ടോ. ഇതിൻ്റെ ഫീമെയിൽ കിടക്കുന്നത് ഏത് കണ്ണാ? അന്ന് പിടിച്ച് ഡബിൾ കണ്ണി. ഓക്കെ, ഇതാട്ടെ മെയില്. അതിൻ്റെ ചിറകൊന്ന് നിർത്തിയാ. നല്ല ചിറക്, തിരിച്ച് ലൈൻ കേട്ടോ പ്രാവ്. ഓക്കെ ഓക്കെ, അടിപൊളി. ഞാൻ ഇതിൻ്റെ ഫീമെയിലിനെ കൂടി കാണിച്ചു. ഇതാട്ടെ ഫീമെയില്. ഇതൊരു ഭാഗത്ത് കരിങ്കണ്ണും മറ്റേ ഭാഗത്ത് ലൈറ്റ് മഞ്ഞക്കണ്ണ. അടിപൊളി കണ്ണാട്ടോ. ലൈറ്റ് ചെറിയൊരു പുട്ടുണ്ട് ആ ലാസ്റ്റ് പച്ചത്തരി കയറി വരുന്ന കണ്ണാണ്. ഓക്കെ, അതിൻ്റെ ഫെദർ കേട്ടോ നല്ല കറക്റ്റ് ആ മറ്റേ ബേഡിൻ്റെ അതേമാതിരി തന്നെയാണ് വന്നത്. തൂവലുകൾ അവസാനത്തെ കുറച്ച് തൂവലുകൾ വൈറ്റും ബാക്കിയൊക്കെ ബ്ലാക്കും കേട്ടോ. അതിൻ്റെ വാലെന്ന് വെച്ചാൽ അടക്കുള്ള വാലാണ്. അതുണ്ടല്ലേ അടിപൊളി ലെങ്ത്ത് കുറഞ്ഞ വാലുമാണ് കേട്ടോ. നമ്മളിപ്പം കണ്ട ലൈനിൽ വന്ന കുഞ്ഞന്മാരാണ് കേട്ടോ ഇത് മൊത്തം. ആ ലൈനിൽ ഇത് ഏകദേശം ഡബിൾ കണ്ണി ഉണ്ടല്ലോ ഇതില്. ഇത് കരിങ്കണ്ണില്ലല്ലോ അല്ലേ ഈ മെയില്? ഏഴ് പ്രാവട്ടത്തിൽ ഈ ലൈനേജ് വന്നപ്പോ എഗ്ഗിങ്ങിലാണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റി ബേർഡ് കേട്ടോ. പ്രാവിന്റെ ലിപ്പും കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാവും പ്രാവിന്റെ ക്വാളിറ്റി. അത് മെയിൽപ്രാവാണ്. ഒരു മെയിൽ ഇവിടെ കയറിക്കുന്നത് കേട്ടോ. ഇവിടെ കേട്ടോ ഇതൊരു മെയിലാണ് കേട്ടോ. ബാക്കിയൊക്കെ ഫീമെയിലിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട്, ഇനി എന്താ അറിയില്ല. ഓക്കെ, നല്ല അടിപൊളി ബേർഡ് കേട്ടോ. വെള്ളയിൽ പെട്ട പയ ലൈനേജ് പ്രാവാണിത്. ഇതിൻ്റെ കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞക്കണ്ണിൽ കറുത്ത തരി കൂടിയ അൺലിമിറ്റഡ് ലൈനേജ്. ഇതിലെ പ്രാക്കൾ കോയമ്പത്തൂർ 16 സംതിങ് പറഞ്ഞതാണ്. ഇതിലെ പ്രാവ് കുറച്ചൊരു ടെമ്പർ കൂടിയ പ്രാവാണ്. ഇതിൻ്റെ ഫീമെയിൽ, ഇതിൻ്റെ ഫീമെയിലിനെ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഫീമെയിൽ. ഈ ഫീമെയില് മഞ്ഞക്കണ്ണിൽ ചോരത്തരി കൂടിയ ഫീമെയിലാണ്. ഇതും ഒരു 4-5 വയസ്സ് പ്രായമുള്ള ഒരു പെൺപ്രാവാണിത്. ഇതാണ് അതിൻ്റെ ജോഡി. ഇതിലുള്ള കുട്ടികൾ ഇപ്പം ഇവിടെ നിലവിലുണ്ട്. രണ്ട് കുട്ടികളെ സെയിലാണ്. ആ സെയിലിന് രണ്ട് കുട്ടികളെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒരു സബ്ജിപ്പുള്ളിയിലും വാൽക്കറുപ്പിലാണ് ഇറങ്ങിയത് കുട്ടി. ഇത് ചെന്നൈ പ്രാവാണിത്. മദ്രാസി പ്യുർ മദ്രാസി പ്രാവാണ്. ഇതാട്ട് നമ്മൾ ഇപ്പം കണ്ട ജോഡി. ഇവരെ രണ്ട് കുഞ്ഞന്മാരിപ്പം സെയില് അവൈലബിൾ ആണ്. രണ്ട് വാൽക്കറുപ്പിൽ, ഒരു വെള്ളയിൽ വാൽക്കറുപ്പും പിന്നെ സബ്ജപ്പുള്ളിയില്ലേ, ഒരു സബ്ജപ്പുള്ളി കുഞ്ഞനാട്ടുള്ള കുഞ്ഞനെ ഞാൻ ഇപ്പം കാണിച്ചു തരും ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് കേട്ടോ. ആ ഈ രണ്ട് കുഞ്ഞന്മാരാണ് കേട്ടോ സെയിലുള്ള. ചെറിയ കുഞ്ഞന്മാരാണ്.
താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ വിളിക്കുക, അതുപോലെ നമ്മളെ കമൻറ്റ് ബോക്സിൽ ചെയ്താലും മതി കേട്ടോ. കേട്ടോ, അടിപൊളി നിങ്ങൾക്ക് അൺലിമിറ്റഡ് ലൈനേജിലേക്ക് സെറ്റാക്കാൻ പറ്റിയ വീടാണ് കേട്ടോ. അപ്പോൾ അവള് രണ്ട് കുഞ്ഞന്മാരതാണ്. ഓക്കെ, ഇനി അടുത്ത വീട് നമുക്ക് പരിചയപ്പെടാം. ഇത് വാൽക്കറുപ്പിൽ പെട്ട പ്രാവാണ്, അൺലിമിറ്റഡ് ലൈനേജാണ്. ഇതിൻ്റെ കുഞ്ഞന്മാർ 25 മണിക്കൂറിൻ്റെ മേലെ അവിടെ ടേണിൽ പറന്ന പ്രാവാണ്. നമുക്കും ഇവിടെ നല്ല റിസൾട്ട് കിട്ടുന്ന പ്രാവാണ്. എൻ്റെ കണ്ണ് വരുന്നത് മഞ്ഞത്തരിയാണ്. നല്ല പൊട്ടുപോലെ പുറക്കുന്നതിൽ കുട്ടികൾ നീലച്ചുണ്ടാണ്. ഹൈറ്റിൽ കയറിയാ വർക്കലി കുഞ്ഞന്മാർ അല്ല, മീഡിയം പറവൽ. ഒറിജിനൽ നാഗർകോയിൽ പ്രാവാണ്. വാൽക്കറുപ്പിട്ടോ പ്രാവ്, ഒരു ക്രോസോ കാര്യം ഒന്നും ഇല്ലാത്ത പ്യുവർ ലൈനേജ് പ്രാവാണ്. ഇതതിൻ്റെ ഫീമെയിലാണ്. എൻ്റെ കണ്ണുണ്ടല്ലേ, ഇത് കുറച്ച് സ്ട്രോങ് കൂടിയ മഞ്ഞക്കണ്ണാണ്. പൊട്ടുപോലെ ഇതിപ്പം വെയിലത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൃഷ്ണമണി പൊട്ടുപോലെ ആവും. ഇതും അതേപോലെ തന്നെ ചുണ്ട് നീലച്ചുണ്ടാണ്. ഇത് പിന്നെ ആ ലൈൻ ഇത് അതേ ആ ലൈൻ അതിൻ്റെ ഫീമെയിലാണ്. ഒറിജിനൽ നാഗർകോയിൽ പ്രാവാണ്. അല്ലെ, കുട്ടികൾ ഒരു 25 മണിക്കൂറിൻ്റെ മേലൊക്കെ അത്രക്ക് ഓഫ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത്രയ്ക്ക് ഹെവി ക്വാളിറ്റി, നമ്മൾ വലിയ വില കൊടുത്തുകൊണ്ടുവന്ന പ്രാവാണിത്. ജോഡിക്ക് ഇട്ടിക്കാണ് ഇതിനെ. ഇതില് കുഞ്ഞന്മാരൊന്നും ഇല്ലല്ലോ ഇവിടെ. ഇല്ലല്ല, ഇപ്പൊ ജോഡിക്ക് ഇട്ടിട്ടില്ല. കുഞ്ഞന്മാരൊക്കെ സെയിലായി. ഈ പ്രാവളില് ഇപ്പൊ നിലവില് കുഞ്ഞന്മാരൊന്നും ഇല്ല. നല്ല അടിപൊളി ലൈന് പ്രാവാണിട്ടത്. അപ്പോൾ എൻ്റെ മെയിൻ സ്റ്റോക്കിലുള്ള പ്രാവളാണ് ഇതൊക്കെ. നാഗർകോവിൽ ഒറിജിനൽ നാഗർകോവിൽ നീലച്ചുണ്ടിലാട്ട പ്രാവ് വരുന്നേ. രണ്ട് പ്രാവ് ഒരേ ചുണ്ട്, ഒരേ ഇത് വാൽകറുപ്പല്ല, ഇതിൻ്റെ മെയിൽ വാൽകറുപ്പിലാട്ട വരുന്നേ. ഇതാട്ടെ ഗൈസ്, നമ്മളിപ്പം കാണിച്ച ബേർഡാണ് ഇട്ടത്. നല്ല അടിപൊളി സെറ്റ്, പ്യുവർ നാഗർകോവിൽ. ചുണ്ടും നഖവും ഒക്കെ ഒരേ ലൈനിൽ വരുന്ന പ്രാവളാണ് ഇട്ടതൊക്കെ. അൺലിമിറ്റഡ് ഗ്യാരണ്ടി ഉള്ള, ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ബേർഡാണിട്ടത്. എന്നിട്ടില്ല മെയിലൊക്കെ അടിപൊളി, ആ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അവൻ്റെ നല്ല ബേർഡാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മെയിൻ സ്റ്റോക്കിലുള്ള ബേർഡാണ് ഇത്. നമ്മൾ ഫസ്റ്റ് കാണിച്ച സുറുമൊക്കെ നല്ല പോലെ മെയിനായിട്ട് കുറേ കാലമായിട്ട് പോറ്റി കൊണ്ടുവരുന്ന ബേർഡാണ് കേട്ടോ ഇതൊക്കെ. ഓക്കെ, ഇനി അടുത്ത ബേർഡിനെ നമുക്ക് കാണിച്ചുതരാം. ഇത് ഒറിജിനൽ കല്യാണിൻ്റെ പ്രാവാണ്, പാലക്കാട് കല്യാണിൻ്റെ പ്രാവാണിത്. ഇത് മെയിലാണ്. ഇത് ഹെവി പറവാണിത്. ഇത് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് വല്ല ആയിട്ടില്ല, കുറച്ചായിട്ടുള്ളൂ. ഇതിൻ്റെ ഫീമെയിൽ ഇവിടെ ഉണ്ട്. ഇതിലേറെ കുറച്ച് മുന്നിൻ്റെ ഫീമെയിലാണുള്ളത്. അത് നാഗർകോയിലാണ്. നാഗർകോയിൽ നിന്ന് വന്ന പ്രാവാണ്. ഇത് കല്യാണിൻ്റെ ലൈനേജ് പ്രാവാണ്. നോക്കിയാൽ മനസ്സിലാവും ഒറിജിനൽ കല്യാണിൻ്റെ പ്രാവാണ്. ലെങ്ത് കുറവാണ്. ഇതിൻ്റെ വാലിൻ്റെ അറ്റത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തങ്ങൻ്റെ കത്തങ്ങടിപ്പ്, കത്തങ്ങടിപ്പ് ഉണ്ടാവും. വേറെ ക്രോസോ കാര്യമൊന്നും ഉണ്ടാവില്ല. കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ചൊരത്തരി, മഞ്ഞക്കണ്ണിൽ ചൊരത്തരി ഉള്ള പ്രാവാണ്. നല്ല ഷേപ്പാണ് ഇതിൻ്റെ. ഇതിൻ്റെ ഫീമെയിൽ, ഫീമെയിലിനെ കാണിച്ചുതരാം. ഇതാണ് അതിൻ്റെ ഫീമെയിൽ. ഇതിൻ്റെ പോളക്ക് കണ്ടില്ലേ, പോളക്ക് ഒരു മഞ്ഞ കീറിയിട്ടുണ്ടാവും. ഇത് ഇതിൻ്റെ റിങ് കണ്ടാൽ മനസ്സിലാവും ഇത് ഹൈ ക്വാളിറ്റി പ്രാവാണ്. പുള്ളിയിലാണ് ഇത് വരുന്നത്. ഇതാണ് അതിൻ്റെ ജോഡി. സുർമ പുള്ളി അല്ലെങ്കിൽ ഇത് അവിടെ നാഗർകോയിൽ പറഞ്ഞതാണ്. അവർ 30 മണിക്കൂറിൻ്റെ മേലെ പറത്തി വെച്ച പ്രാവാണിത്. ഇതിൻ്റെ കുട്ടികൾക്ക് ഓഫിൽ കൊടുക്കാൻ പറ്റും. പറത്തിക്കാൻ അറിയുന്ന നല്ല ട്രെയിനർമാർക്ക് 30 മണിക്കൂറിൻ്റെ മേലെ വരെ ഇതിൻ്റെ കുട്ടികളെ പറപ്പിക്കാൻ പറ്റും. ഇത് ഇത്രക്കും ഗ്യാരണ്ടി ഉള്ള പ്രാവാണ്. പറഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടികളെ തിരിച്ചെടുക്കും. ആയിട്ടുണ്ട് അവിടെ. ടൂർണമെന്റിലല്ല, അവിടെ മൂപ്പര് ടൂർണമെന്റിൽ വർപ്പിക്കില്ല. അപ്പൊ അയാളെ ഫുള്ള് പ്രാവ് നമ്മള് കെയർ ഓഫിൽ നമ്മൾ എടുത്തതാണ്. പ്രാക്കള് മൊത്തമല്ല, നല്ല പ്രാക്കള് മാത്രം നമുക്ക് മാത്രം തരുള്ളൂ. ഇത് വേറെ പുറത്തു കൊടുക്കും പോയിട്ടില്ല അതിന്റെ കുഞ്ഞന്മാരൊന്നും. വലിയ വില കൊടുത്തു കൊണ്ടുവന്ന പ്രാവാണ് ഇത്. എഗ് ചെയ്യാനായിട്ടുണ്ട്. ഇതാട്ടെ നമ്മൾ ഇപ്പൊ കാണിച്ച ബേർഡാണ് കേട്ടോ. ഈ ആ പേരാണ് ഇട്ടത്. മെയിൽ കിടക്കുന്ന കല്യാണി വർഗത്ത്, കല്യാണി പറഞ്ഞ ആളുടെ ലൈനേജ് പ്രാവാണ് കേട്ടോ. ഈ കല്യാണിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് വാലിൻ്റെ അറ്റത്ത് വെള്ളയിൽ വാൽ ഒരു ചെമ്പൻ ടച്ചിലാട്ടോ പ്രാവ് വരുന്നത്.
ഈ ലൈന് പ്രാവോ കിട്ടി അടിപൊളി ജോഡിയാട്ടത്. ഫീമെയിൽ ഏകദേശം നല്ല ടൈം പറഞ്ഞ ബേർഡാണ്, തിരിച്ച് ലൈനേജ് ആണ് കേട്ടോ. ഫീമെയിൽ വരുന്നത് ഈ രണ്ടും നാഗർകോവില് അതിൽ അവിടുന്ന് എടുത്ത പ്രാവാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഈ പ്രാവളെ പ്രത്യേകത പറഞ്ഞാൽ കുഞ്ഞന്മാര് കൺഫേം പറവാണ്, ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റുന്ന കുഞ്ഞന്മാരാണ് കേട്ടോ ഇതിലിറങ്ങാ. അപ്പം ഇതിലൊക്കെ ഈ ലൈനേജിലൊക്കെ കുഞ്ഞന്മാർ വേണമെങ്കിൽ നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാവിനെ എടുത്ത് കുഞ്ഞന്മാരെടുത്ത് നിങ്ങൾക്ക് തരും കേട്ടോ. ഓക്കെ, ഇതാട്ടോ ലൈന്. സ്ക്രീൻഷോട്ട് വാട്സപ്പ് നമ്പറിൽ അയച്ചെന്നാൽ നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ അയച്ചുതരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ലൈനേജ് ബേർഡിനെ കൂടി കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് വീഡിയോയിലിട്ട മെയിൻ ലൈനേജ് എന്ന് പറഞ്ഞാൽ അന്ന് ഹൈലൈറ്റ് ചെയ്ത തമ്പിനയിലൊക്കെ ഉണ്ടായിരുന്നുള്ള പ്രാവാണ് വാൽക്കറുപ്പിൽ. വാൽക്കറുപ്പിൽ പ്രാവ് ഇതിൻ്റെ ലൈനേജിൽ കുറേ അൺപ്രാവ് ഉണ്ടായിരുന്നു. അതൊക്കെ അന്ന് തന്നെ അവർ അയച്ചുകൊണ്ട് തന്നെ എല്ലാം കൊടുത്ത് ആൾക്കാർ ബുക്ക് ചെയ്തിട്ട് കുറേ കുട്ടികളും കൊടുത്ത് അതിൻ്റെ മെയിലാണ്. ഫീമെയിൽ ഇവിടെ ഉണ്ട്, ഇതിനിപ്പോൾ വേറൊരു ഫീമെയിൽ ചേർത്തിട്ടുണ്ട്. ഫീമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവിനെ ഞാൻ വലിയ വില കൊടുത്തു കൊണ്ടുവന്ന പ്രാവാണ്. അതിൻ്റെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30-40 മണിക്കൂർ വരെ ഗ്യാരണ്ടി പറക്കാൻ കഴിവുള്ള പ്രാവാണ്. ഇപ്പം നമ്മൾ ഇതിലൊന്ന് ഇട്ടിട്ട് ഇതിൽ പറവ കൂടാനാണ് സാധ്യത ഉള്ളൂ. ഇത് ഒന്നാമത് ഈ ആൺപ്രാവ് നല്ല പറവുള്ള പ്രാവാണ്. ഇതിൻ്റെ ഫീമെയിലിനെ കാണിച്ചു തരാം. ഇവിടുത്തെ ഈ കൂട്ടിലെ ഏറ്റവും വലിയ ടോപ്പ് വില പിടിപ്പുള്ള ഒരു ഫീമെയിൽ പ്രാവാണ്. ഇതിൻ്റെ ഇപ്പം ഫീമെയിൽ തൽക്കാലം പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജോഡി ആയിട്ടേ ഉള്ളൂ, എഗ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ആദ്യ ഒരു വീഡിയോ ചെയ്തിരുന്നു ജസീംബായിൻ്റെ, ആ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്ത വീഡിയോ പ്രാവളാണ് ഇട്ടത്. ഇതിലിപ്പോൾ ഒരുപാട് പ്രാവളുണ്ട്, അതൊക്കെ സെയിലായി പോയിട്ടോ എൻ്റെ പ്രാവൊക്കെ. ഇതിൻ്റെ ഇനി ഫീമെയിലിനെ എടുത്ത് കാണിച്ചു തരാം. യെസ്, ഇതാണ് അതിൻ്റെ ഫീമെയിൽ. കണ്ണ് കണ്ടില്ലേ, അത്രക്കും ക്ലിയർ കണ്ണാണ്. പറവ മൈൻഡ് മാത്രമുള്ള പ്രാവാണിത്. തലക്കെട്ട് കണ്ടില്ലേ, ഇത് തിരുച്ചിയിൽ പെട്ടല്ലേ പ്രാവാണെന്നാണ് തോന്നുന്നത്. പക്ഷെ നാഗർകോയിലാണ് നമ്മൾ വാങ്ങിയത്. ഇതിൻ്റെ ഫീമെയിൽ മാത്രം, ഈ ഫീമെയിൽ മാത്രമാണല്ലോ അത്യാവശ്യം നല്ല വില കൊടുത്ത് നമ്മൾ കൊണ്ടുവന്ന പ്രാവാണ്. ഇത് കൊടുക്കാൻ വെച്ച പ്രാവല്ല, അങ്ങനെ കിട്ടിയ പ്രാവാണ്. ഇതിപ്പോൾ ഇത് കുറച്ചൊരു ടമ്പർ കൂടിയതാണ്. നമ്മളെ വാൽക്കറുപ്പിൽ ടമ്പർ കുറഞ്ഞ പ്രാവിന് ജോലി ഇട്ടിട്ടുണ്ട്. റിസൾട്ട് എന്താ അറിയില്ല. ഇല്ല, അത് എന്തായാലും ഗ്യാരണ്ടി ആയിട്ട് സുഖമായിട്ട് 20 മണിക്കൂറിന് മേലെ മിനിമം പറക്കും. അപ്പൊ നോക്കിട്ട് ചെയ്യാം. ആ പ്രാവട്ടോ അത്യാവശ്യം നല്ല ഹെവി പറവുള്ള പ്രാവാണ് കേട്ടോ. ആ ഫീമെയില് പ്രാവിന്റെ പ്രത്യേകത പറഞ്ഞാൽ ജോഡി ആവാൻ പണി ആ പ്രാവിന്. മേൽപ്രാവളം അല്ലാതെ കൊത്തിക്കാളും ആ പ്രാവട്ടോ. ഏതായാലും ഈ നടത്ത് ഇത് സെറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ റിസൾട്ട് നമ്മൾ ഇതിൻ്റെ കുഞ്ഞന്മാരെ എടുത്തിട്ട് നോക്കിയിട്ട് നമുക്ക് പറഞ്ഞുതരാം. നമ്മളെ ഈ ഒരു ചാനലിലൂടെ തന്നെ നമുക്ക് പബ്ലിഷ് ചെയ്യാം കേട്ടോ. ഇത് പുതിയ സെറ്റാണ് കേട്ടോ. ഇത് നാഗർകോവിൽ നിലനിർത്തിന് തന്നെ മെയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഈ മെയിലുണ്ടല്ലേ, അതിൻ്റെ സ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ പ്രാവ് കുറുക്കനുണ്ടല്ലേ. ഇത് മെയിലാണ്, പക്ഷേ ആൺപ്രാവിനേക്കാൾ പെർഫോമൻസ് ആണ് കേട്ടോ മെയിൽ. ഫീമെയിൽ ഉണ്ടല്ലേ, അടിപൊളി വേർഡ് കേട്ടോ. അപ്പം പ്രാവിൻ്റെ ഈ വില പല വിലയാണ്, മോഹവിലൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ വിടുമ്പോൾ ഈ പ്രാവിൻ്റെ വില ജസീം പറയുന്ന വിലയാണ് കേട്ടോ. പിന്നെ നമ്മളതിൽ വില കൂടുതലാണ് കുറവാണ് എന്നൊന്നും പറയാൻ നിൽക്കണ്ട. കാരണം വെച്ചാൽ ആ ഓക്കെ, ഇത് ആദ്യത്തെ ജോഡി അല്ലേ. ഇതാണ് ആദ്യം ഉണ്ടായിരുന്ന ജോഡി ഇട്ടു. നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഈ ഫീമെയിൽ ആയിരുന്നു. അപ്പൊ ആ ഫീമെയിലിനെ മാറ്റിയിട്ടാണ് മറ്റേ ഇട്ടുകൊടുത്തത് കേട്ടോ. ഇതിപ്പോ ഒറ്റ കെടുക്ക. ഓക്കെ, ഇതുണ്ടല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് വില പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ എടുക്കാതൊക്കെ. വില ഇല്ല, പ്രാവ് പറക്കില്ല, അതൊക്കെ നമ്മളെ കഴിവാണ് പ്രാവിനെ പറത്താന്നുള്ളത്. പറക്കാൻ ടെൻഡൻസി ഉള്ള പ്രാവളാണ്. പ്രാവിനെ അറിയുന്നവർക്ക് അറിയാം ഈ പ്രാവളൊക്കെ. പിന്നെ നമ്മൾ എപ്പം ഇവിടെ വന്നാലും വണ്ടി എടുത്ത് ഓരോരുത്തരുണ്ടാവും പ്രാവിനെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ. നമ്മൾ 2-3 പ്രാവശ്യം ഇവിടെ വന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പ്രാവൾ പറഞ്ഞതിന് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വന്ന് ആളുകൾ എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ബേർഡിനെ കാണിച്ചു തരാട്ടോ. ഇത് പുറന്തപ്പേ പെട്ട പ്രാവാണ്, കരിങ്കണ്ണിൽ 2 കണ്ണും കരിങ്കണ്ണാണ്. ഇതും നാഗർകോയിലാണ്, നാഗർകോയിൽ നിന്ന് കൊണ്ടുവന്ന പ്രാവാണ്. ഇതിലെ കുട്ടികളും ഇതേപോലെ തന്നെ 10-25 മണിക്കൂറിൻ്റെ മേലെ പറക്കാൻ കൽപ്പുള്ള കുട്ടികളാണ് ഇതിൽ ഇറങ്ങുന്നത്. ഇപ്പോൾ 2 കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. പുറത്തപ്പ പോലെ തന്നെ റൊക്കവെള്ളമായിട്ടാണ് ഇറങ്ങുക. തലവെള്ളി, മേല് കറുപ്പ്, വാല് വെള്ളി,
ചിലത് വാലി കറുപ്പ് കയറിയതും ഉണ്ടാവും. അങ്ങനെയാണ് ഇതിൽ കുട്ടികൾ ഇറങ്ങുക. ഇതിൻ്റെ പെൺപ്രാവ് എന്ന് പറഞ്ഞാൽ പ്യുവർ വെള്ളയിലെ മഞ്ഞക്കണിലെ പ്രാവാണ്. ഓക്കെ, ഹെവി ക്വാളിറ്റി പ്രാവാണിത്. ഇതൊക്കെ അവിടെ പറത്തിയ പ്രാവാണ്. എല്ലാ പ്രാവും അവിടെ 15 മണിക്കൂറിന് മേലെ പറന്ന പ്രാവാണ്. ഒരു പ്രാവും പറക്കാത്ത പ്രാവല്ല, വെട്ടി വെച്ച പ്രാവ് പറ്റുന്നില്ല. പറന്ന് റിസൾട്ട് ഉള്ള കൺഫേം ജോഡിയിൽ പെട്ട പ്രാക്കളാണ് കൊണ്ടുവന്നത്. അപ്പം ഇതിൽ രണ്ട് കുട്ടികൾ ഇപ്പം നിലയിലുണ്ട്. നമുക്ക് കൊടുക്കാം, റേറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കും. ഓക്കെ, പ്യുവർ മഞ്ഞക്കണ്ണ് പ്രാവാണ്. ഇതിപ്പോൾ കണ്ട ഒരു തെറ്റുമില്ലാത്ത, ഒരു കളങ്കുമില്ലാത്ത കണ്ണാണിത്. ചതിക്കൂല പ്രാവ്. ഹെവി പറവെന്ന് പറഞ്ഞാൽ നല്ല പൊട്ടുപോലെ ഹൈറ്റിൽ പറക്കും പ്രാവ്. ഇതുപോലെ അവിടെ പറത്തിച്ച പ്രാവായിരുന്നു. ഇതിൽ വന്ന സമയത്തൊക്കെ ഫുള്ള് കളറായിരുന്നു പ്രാവിന്. ഇപ്പോഴും ഉണ്ട് വാലിൻ്റെ അറ്റത്തൊക്കെ കളറ്. പോയി ലെവലായി വരുന്നുള്ളൂ. ഇതിപ്പം ഇതിപ്പോൾ രണ്ടാമത് എഗ്ഗ് ചെയ്യാനായിട്ടുണ്ട്. ജോഡിയിൽ തന്നെയാണ്. ഇതിൽ രണ്ട് കുട്ടികളെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, ഇത് നമ്മളെ പുറത്തപ്പൻ്റെ ജോഡിയാണ് കേട്ടോ. അപ്പോൾ കാണിച്ച രണ്ടിനും കൂടി കാണിച്ചാൽ കൂട്ടിലിട്ടാട്ട് കേട്ടപ്പോൾ ആ പുറത്തപ്പയും വെള്ളയിൽ മഞ്ഞത്തരിയുള്ള പ്രാവ് കേട്ടോ. അതിൽ വന്ന കുഞ്ഞന്മാരാണ് കേട്ടോ. ആ രണ്ട് കുഞ്ഞന്മാർ നമുക്ക് നിലവിൽ സെയിലാണ്. കൊണ്ടോണോൾക്ക് ഒരു 2-3 ദിവസം ആൻഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാവള് നിങ്ങൾക്ക് പറത്തി ഒരു കൂടും കാര്യങ്ങളൊക്കെ എയിമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രാവളാണ് കേട്ടോ. ഒറ്റടിക്ക് അടിച്ച് പറക്കാൻ പ്രായമാവാത്ത പ്രാവളാണ്. അതുകൊണ്ട് തന്നെ പറത്താൻ അടുത്ത സീസൺ വരാൻ പോകുമ്പോഴത്തേന് പറത്തി വെട്ടി വെക്കാൻ പറ്റിയ പ്രാവളാണ്. ഓക്കെ, രണ്ടും പുറത്തപ്പ ആ ലൈനേജിലാട്ടോ വന്നത്. ഇതിവിടെ ദാ അതിൻ്റെ ഫീമെയിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ വെള്ള നല്ലൊരു ജോഡി തന്നെയാണ് കേട്ടോ. അതും ഇതും അൺലിമിറ്റഡിന് സെറ്റാക്കാൻ പറ്റിയ ജോഡിയാണ്. ഓക്കെ, ഇനി അടുത്ത വീടിനെ പരിചയപ്പെടുത്തിത്തരാം. ഇത് വേറൊരു ജോഡി പ്രാവാണ്. പച്ചത്തരി കൂടിയ പ്രാവാണ്. നല്ല ലെങ്ത്തുള്ള പ്രാവാണിത്. നല്ല ഷേപ്പും കുറച്ചൊരു ടെമ്പർ കൂടിയ പ്രാവ. നാഗർകോയിൽ അങ്ങനെ പ്രാവനാണിത്. ഇതിലെ കുട്ടികൾ മിനിമം ഗ്യാരണ്ടിയാണ്. 25 മണിക്കൂറിൻ്റെ മേലേക്ക് ഇതിൻ്റെ കുട്ടികൾ പറക്കാൻ കരുപ്പുണ്ട്. 25 അതിൻ്റെ മേലേക്ക് പറക്കും. പറപ്പിക്കാൻ അറിയുന്നവർ കൊണ്ടുപോയി പറപ്പിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. അത്രയ്ക്കും കൺഫേം പറവുള്ള ജോഡിയാണിത്. ഇത് പ്യുവർ വെള്ളയില വരുന്നത്. മൂക്ക് ഒരു പൊട്ടുണ്ട്. ഇതിൽ രണ്ട് കുട്ടികൾ ഇപ്പോൾ നിലവിലുണ്ട്. കൊത്തി തിന്നാനായിട്ടില്ല. ഇപ്പോൾ ജോഡിയിലാണ്. അടുത്ത കഴിഞ്ഞ് ഇപ്പം എഗ്ഗ് ചെയ്യാനായിട്ടുണ്ട്. അതിൻ്റെ ഫീമെയിലിനെ കാണിച്ചുതരാം. ഇതാണ് അതിൻ്റെ ഫീമെയില്. മഞ്ഞക്കണ്ണിലാണ് വരുന്നത് പ്രാവ്. നീലച്ചുണ്ടാണ് ചുണ്ട് വരുന്നത്. അത്രക്കും നല്ല ക്ലിയർ. ഇതിപ്പോൾ നമ്മൾ ഷീറ്റിൻ്റെ അടി വെച്ചെടുക്കണോണ്ടാണ് ഈ വീഡിയോക്ക് ഈ ക്ലാരിറ്റിയും ഈ കണ്ണും ഇങ്ങനെയൊക്കെ കാണുന്നത്. നേരിട്ട് വന്ന് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ക്വാളിറ്റി അറിയുക. ഉയരത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പക്ഷേ പരിമിതികളുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പ്രാവ് എന്ന് പറഞ്ഞാൽ ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി ക്വാളിറ്റി പ്രാക്കളാണ്. അതിലൊരു സംശയം ഉണ്ടാവില്ല. നമ്മൾ തന്നെ എല്ലാ പ്രാക്കളും ഗ്യാരണ്ടിയോടാണ് കൊടുക്കുന്നത്. നമ്മളെ കൊടുത്തോടുത്ത് കൂടി പ്രാവ് മോശമായിട്ടില്ല. വീണ്ടും വീണ്ടും ഓരോരുത്തർ ചോദിച്ച് ഒരു വേറെ ആളായിട്ട് വരില്ലാതെ പിന്നെ വേറെ കൊടുക്കും പോയിട്ടില്ല ഒരു പ്രാവ് വാങ്ങാൻ. പിന്നെ പ്രാവ് മിസ്സാകുന്ന പരിപാടി ഉണ്ടാവില്ല. എല്ലാത്തിനും നല്ല മെമ്മറി ഉണ്ടാവും പ്രാവ്. ആ രീതിയിലാണ് നമ്മൾ ജോഡി സെറ്റാക്കിയത്. ഇതിൽ രണ്ട് കുഞ്ഞന്മാർ കൊടുക്കാനുണ്ട്. ഇപ്പം കാണിച്ചുതരാം. അപ്പോൾ ഇതാട്ടോ ഇപ്പം കാണിച്ച മെയിലും ഫീമെയിലും ആ ജോഡിയാണ് കേട്ടത്. നല്ല അടിപൊളി ജോഡിയാണ് കേട്ടത്. അതുപോലെ തന്നെ ഇതാണ് കേട്ടോ അതിൻ്റെ കുഞ്ഞന്മാർ. ഈ പ്രായത്തിൽ തന്നെ ഓരോരുത്തർ വന്ന് കൊണ്ടുപോകലാട്ടോ കുഞ്ഞന്മാരെ. ഇതല്ലേ, ഇതാകുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഈ സീസണിൽ പറത്തി ഒരു 2-4 മണിക്കൂർ ഓട്ടി വെട്ടി വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ വെട്ടി വലിച്ച് നമുക്ക് പ്രാവിനെ ടൂർണമെൻറ്റിൽ കൊള്ളിക്കാട്ടോ. അതാണ് കേട്ടോ ഈ ഒരു ഈ പ്രായത്തിൽ പ്രാവളെ എടുത്തുള്ള സുഖം. ഇത് കുഞ്ഞന്മാരിൽ ചെറുതായിട്ട് വാല് ഒരു ചെമ്പൻ ടച്ചിലാട്ടോ വന്നത്. രണ്ട് കുഞ്ഞന്മാർക്കുണ്ട്. അപ്പോൾ മെയിലും ഫീമെയിലും പ്യുവർ വെള്ളയിലാണ് കേട്ടോ വന്നത്. പക്ഷേ അതിൽ കത്തങ്ങ ടച്ചാണ് ഫീമെയിൽ തോന്നുന്നത് എൻ്റെ ചുണ്ട് കണ്ടിട്ട്. ഓക്കെ, ഇതാട്ടോ പ്രാവള്. ഇനി അടുത്ത പ്രാവള് കാണിച്ചതാണ്. ഇതാണ് അടുത്ത ലൈനേജ് പ്രാവ്. നീല ചുണ്ടിൽ ഇത് ഒരു വാൽക്കര ടച്ചുള്ള പ്രാവാണ്. ഇത് നാഗർകോയിൽ ഞാൻ പറഞ്ഞ ആഴത്തിൽ നിന്നും കൊണ്ടുവന്ന പ്രാവനാണ്. ഈ പ്രാവനെ അവിടെ 25 മണിക്കൂറിൻ്റെ മേലെ പറന്നിട്ടുണ്ട് ഈ പ്രാവ്. ഇതിലെ ജോഡിയും കൺഫേമാണ്. ഒരു 30 മണിക്കൂറിൻ്റെ മേലെ പറക്കാൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും മുമ്പ് ഒരു 16-18 മണിക്കൂറൊക്കെ പറത്തിച്ച് 20 മണിക്കൂറിൻ്റെ മേലേക്ക് പ്രാവ് പറക്കുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ ഇവരെ ഇപ്പം ഞാൻ കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഇതുവരെ കാണിച്ചിട്ടില്ല. എല്ലാ സെറ്റിലെ കുട്ടികളും 20 മണിക്കൂർ മിനിമം ഗ്യാരണ്ടി വെച്ച് ഞാൻ കുട്ടികളെ കൊടുക്കുന്നതാണ്. ഇപ്പം ഇതിൽ കുട്ടികളില്ല, ഇത് വിരിഞ്ഞിട്ടേ ഉള്ളൂ. ആയിട്ട് ബുക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുട്ടികളെ ഓരോരുത്തർ ജോഡി ഇട്ടിട്ട് കൊടുക്കൽ.
ഇപ്പോൾ തന്നെ കുറേ ബുക്കിംഗ് ഉണ്ട്. കഴിഞ്ഞ യൂട്യൂബ് വീഡിയോ ഇപ്പോൾ ക്ലിക്കായതിൻ്റെ ശേഷം അതിൻ്റെ ശേഷം കുറേ സെയിലും കാര്യങ്ങളും നടത്തും. വലിയ പ്രാക്കുകളൊന്നും കൊടുക്കാനുള്ളതല്ല, വലിയ പ്രാക്കുകൾ ആദ്യം പറയാം. കുറേ പ്രാവ് ഉണ്ട് ഇവിടെ, 100-150 പ്രാവ് ഉണ്ട്. പക്ഷെ വലിയ പ്രാക്കുകളൊന്നും കൊടുക്കില്ല, കാരണം ഇതൊക്കെ നമ്മളെ കളക്ഷനാണ്, മെയിനായിട്ടുള്ള കളക്ഷനാണ്. അപ്പോൾ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരാനാണ് പ്രാക്കുകൾ. ഇതിപ്പോൾ ജോഡിയിലാണ്, ഒറിജിനൽ നാഗർകോയിൽ പ്രാവാണ്. അതിൻ്റെ നിപ്പ് കണ്ടാൽ അറിയാം, അതിൻ്റെ തലൻ്റെ ഷേപ്പും കുനിഞ്ഞ് നിൽക്കലും ഒക്കെ കണ്ടാൽ മനസ്സിലാവും നാഗർകോയിൽ പ്രാവാണ്. ഫീമെയിൽ കണ്ണ് കണ്ടില്ലേ, കണ്ണ് എന്ന് പറഞ്ഞാൽ അരക്ക് കണ്ണ് പോലത്തെ കണ്ണാണ്, നമ്മളെ വെറൈറ്റി കണ്ണാണ്. ക്ലിയർ ആക്കട്ടെ, കണ്ണ് വെറൈറ്റി കണ്ണാണ് വരുന്നത്. മഞ്ഞ റിങ്ങിൽ പുറത്തൊക്കെ കറുത്ത തരി കൂടിയ പച്ചടിപ്പുള്ള പ്രാവാണ്. തലക്കെട്ട് കണ്ടാൽ മനസ്സിലാവും തൃച്ചി ലൈനേജ് പ്രാവാണ്. നാഗർകോയിലും തൃച്ചി ക്രോസാണ് ഇപ്പോൾ ഇത് വരുന്നത് പ്രാവ്. ഇതിലെ കുട്ടികൾ കൺഫേം 25-30 മണിക്കൂർ പറക്കാൻ കപ്പാസിറ്റി ഉണ്ട്. ഇത് നല്ല പറവ കൂടിയ നൈറ്റിക്ക് പറക്കുന്ന പ്രാവാണിത്. ഈ പ്രാക്കളൊക്കെ പറത്തിച്ചതാണ്, ഇതൊക്കെ പറന്ന പ്രാവാണ്. ഇതിലിപ്പോൾ രണ്ട് ചെറിയ കുട്ടികൾ ഇപ്പം 2 ദിവസം മുമ്പ് വിരിഞ്ഞതുണ്ട്, കൊടുക്കാനുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ ഫുള്ള് എടുത്ത് കാണിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവ് കുട്ടികളിലായോണ്ടാണ് ഞാൻ ചെറുകും തൊക്കെ ഒന്ന് ഇതിവിടെ വന്ന് നോക്കിയാൽ മനസ്സിലാവും ചെറുകിൻ്റെ വൈബ്രേഷന്, അതിൻ്റെ സ്റ്റാൻഡിങ്. നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ അല്ല പ്രാവ്, പുറത്തേക്ക് ഇട്ട് നമ്മൾ വെയിലത്ത് വെച്ച് മുറ്റത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഓരോ പ്രാവിൻ്റെ ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രാവ് എടുക്കുക. അപ്പോൾ നമ്മളൊന്ന് എടുത്തത് ആർക്കും മോശമായിട്ടില്ല പ്രാവ്, എല്ലാം പറഞ്ഞിട്ടേ ഉള്ളൂ. പറക്കാത്ത പ്രാവ് നമ്മൾ തിരിച്ചെടുക്കുകയും ചെയ്യും. ഇപ്പം കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാത്ത പ്രാവുകൾ മാത്രമാണ്. ജോഡികൾ വേറെയുണ്ട്, ഒരു 10-50 ജോഡി ഉണ്ട്. ഈ വീഡിയോയിൽ നമ്മളൊരു മാക്സിമം ഒരു 10-12 ജോഡി ഉൾപ്പെടുത്തുന്നുള്ളൂ. ഓക്കെ, കൂട്ടിലിട്ട് കാണിച്ചു തരാം. ഇതായിട്ട് ഇപ്പം കാണിച്ച ജോഡി, ഇവർ രണ്ട് കുഞ്ഞന്മാർ ചെറുതായിട്ടുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ അത് പറഞ്ഞ് ഓന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞന്മാരെ ബുക്ക് ചെയ്തിടും കേട്ടോ. പ്രാവുകളൊക്കെ ഓൺ ഗ്യാരണ്ടിയിലാണ് പറയുന്നത്, 10-20 മണിക്കൂർ പറക്കാൻ കപ്പാസിറ്റി ഉള്ള പ്രാവുകളാണ്. ഇപ്പം മലബാറിലൊക്കെ അൺലിമിറ്റഡ് ടൈം കയറി വരുന്ന സമയം കേട്ടോ. ഇപ്പോൾ നമ്മളെ ഫാൽക്കൺ യുണൈറ്റഡ് ഈ വർഷം 20 ചില്ലറയും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ സുഹൃത്താണ്. അപ്പോൾ പിന്നെ അപ്പോൾ എല്ലാവരും അൺലിമിറ്റഡിലേക്ക് മാറുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ അത്തരം ആളുകൾ അൺലിമിറ്റഡ് പറത്താൻ സമയവും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഇത്തരം പ്രാവുകളെ കുഞ്ഞന്മാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാവളെ സെറ്റാക്കി കൊണ്ടുവരാം കേട്ടോ. സീസൺ അടുത്ത സീസണിൽ തന്നെ പ്രാവിനെ വിട്ടു തുടങ്ങാം. ഓക്കെ, ഇത് വേറൊരു ജോഡിയാണ്, നാഗർകോയിലാണ് പ്യുവർ. ഇത് ഒരു വാൽക്കരയിൽ വരുന്ന പ്രാവാണ്, ഇതിൻ്റെ ഫീമെയിൽ വാൽക്കറുപ്പാണ്. ഇതിനെ കൺപോള കണ്ടാൽ അറിയാം, ചെറിയൊരു മഞ്ഞടിപ്പ് കൂടിയ പ്രാവാണിത്. കണ്ണ് അരക്ക് കണ്ണ് പോലെ നല്ല വെയിലത്തൊക്കെ നിൽക്കാൻ പറ്റിയ കണ്ണാണ്, കുറച്ചൊരു സ്ട്രോങ് കണ്ണാണ്. ഹെവി ക്വാളിറ്റി പ്രാവാണിത്, നേരിട്ട് വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ. ഇതാണ് അതിൻ്റെ വിങ് പാറ്റേൺ, ചിറകിങ്ങനെ വരുന്നത്. ഒരു വാൽക്കറുപ്പ് കണ്ടില്ലേ, ഇവിടെ കറുപ്പ് കയറിയിട്ടുണ്ട്. വാൽക്കരാണ്, ഇത് മെയിൽപ്രാവാണ്. സൈസ് കുറച്ച് കുറവുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ വീഡിയോയിലൊക്കെ 2-3 പ്രാവിന് ഗോൾഡ് റിങ് ഒക്കെ ഉണ്ടായിരുന്നു കാലിന്, അതുപോലെ ഇങ്ങോട്ട് തന്ന സമയത്ത് കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. ഓല മെയിൻ പ്രാവ് കൂട് പോലെ നമുക്ക് വേണ്ടിയിട്ട് ഒരു കൂട് ഒഴിവാക്കിയ സമയത്ത് ഓല മെയിൻ പ്രാവ് നമുക്ക് തന്നതാണ്. നമ്മളെ ഒരു പറഞ്ഞ വില കൊടുത്തുകൊണ്ടാണ് നമുക്ക് ആ പ്രാവിലൊക്കെ കിട്ടിയത്. വന്ന സമയത്തൊക്കെ പ്രാവ് കൊക്കി നടക്കുന്നു ഇവിടെ. അതിൽ കുറച്ച് പ്രാക്കളുണ്ട്, റിങ്ങൊക്കെ ഇട്ട പ്രാവ്, ഗോൾഡ് റിങ്ങ് പവൻ്റെ കുതിരപ്പവനൊക്കെ ഇട്ടെടുത്ത പ്രാക്കളൊക്കെ ഉണ്ട്. അങ്ങനത്തെ പ്രാവൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന പ്രാക്കളാണ്, പഴയ പ്രാവും ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫീമെയിലിനെ കാണിച്ചു തരാം. അത് ജോഡിയിലല്ല, ഇത് ഫീമെയിൽ കുറച്ചൊന്ന് ഉടഞ്ഞിരി. ഇവിടെ വന്ന സമയത്ത് 2 പ്രാവശ്യം എഗ്ഗ് ചെയ്ത് അതിലേശം ഉടഞ്ഞതാണ്. ഇപ്പോൾ ഫീമെയിലിന് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ഒറിജിനൽ ബ്ലൂ ചുണ്ട്, അതിൻ്റെ ഫീമെയിൽ പ്രാവാണ്, പ്യുവർ വാൽക്കറുപ്പ് പ്രാവ്, കുറുതായ പ്രാവാണ്. ഓവർ സൈസൊന്നും വെക്കൂല, മെലിഞ്ഞ പ്രാവാണ്. ഇതിലെ കുട്ടികളൊക്കെ ഒരു മിനിമം 25-30 മണിക്കൂർ പറക്കും, 100% ഉറപ്പാണ്. അപ്പോൾ എല്ലാം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന തീറ്റ, നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്, ലെക്ക്, അതിനനുസരിച്ചാണ് പറക്കുക. ഒന്നുമില്ലെങ്കിലും പ്രാവ് ഇവിടെ ഇപ്പം 13 മണിക്കൂർ പറപ്പിക്കുന്നവരാണെങ്കിൽ മിനിമം
പതിമൂന്നിൽ 100% പറഞ്ഞു തരൂ. പതിമൂന്നില് നിൽക്കൂല. ഇതോട്ടെ ഫ്രണ്ട്സ്, നമ്മളിപ്പം കാണിച്ച ജോഡിയാണ് കേട്ടോ, അടിപൊളി ജോഡി കേട്ടോ. ഈ ഫീമെയിൽ ഞാൻ വന്നപ്പോൾ നമ്മൾ ഒരു കണ്ടച്ചൊരു ഫീമെയിലാട്ടത്, പാൽഗർഭ പ്രാവ്, മേട പുള്ളിയുണ്ട്, ഒക്കെ ഒന്നിനൊന്നും മെച്ചമുള്ള ജോഡികളാട്ടോ. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് പോലെ ആദ്യത്തെ പ്രാവിലൊക്കെ കുറേ പ്രാവുകൾ പലപ്പോഴും ഉണ്ട്, അതിൽ നമ്മൾ കാണിച്ചുകൊണ്ടാണ് ഇതിൻ്റെ കാണിക്കാത്തത്. 19 ജോഡി ഈ കാണിക്കാത്ത തന്നെ ഉണ്ട് ജോഡി പ്രാവള്. അപ്പോൾ ഈ പ്രാവളാവും ലാസ്റ്റ്, ഇപ്പം ഇറക്കിയ പ്രാവളാണ് കേട്ടോ ഈ ലൈന്. ഈ ലൈന് പ്രാവള പ്രത്യേകത ഉണ്ടല്ലേ, ചെറിയ പ്രാവളാണ് രണ്ടും, പക്ഷേ പ്രാവ് ഹെവി പറവാണ് കേട്ടോ വരുന്നത് ഈ ലൈനേജിൽ. അപ്പോൾ ഈ ലൈനേജിലൊക്കെ പ്രാവളിപ്പം നിലവിൽ സ്റ്റോക്കില്ല, കാരണം അത് ജോഡി ചേർത്തിട്ടില്ല, ഫീമെയിലിനെ പൊട്ടിച്ചിട്ടാണ്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിലെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ സെറ്റ് ചെയ്ത് തരും കേട്ടോ ജോഡിയിൽ കുഞ്ഞന്മാരെ. ഇത് വാൽക്കറുപ്പിൽ ഉള്ള പ്രാവാണ്, നീലച്ചുണ്ടം പ്രാവാണ്. ഇത് കുറച്ചായി ഇവിടെ ഈ പ്രാവ്. ഈ പ്രാക്കളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ചെറിയ കുട്ടിയൊക്കെ കൊടുത്തിട്ട് തന്നെ. ഇപ്പോൾ ഒരു ആഴ്ച മുമ്പ് കൊടുത്തപ്പോൾ തന്നെ അതിൽ 2 വിടലിൽ തന്നെ 6 മണിക്കൂർ പറന്നിട്ടുണ്ട് പ്രാവ്. ചെറിയ ചെക്കന്മാർ കൊണ്ടുപോയിട്ട് തന്നെ ചില കുട്ടികൾ 20-25 മണിക്കൂറിൻ്റെ മേലെ പറക്കും, 100% ഉറപ്പാണ്. ഹെവി ക്വാളിറ്റി പ്രാവാണ്. ഇതും ഞാൻ പറഞ്ഞ പോലെ ആ അണ്ണൻ്റെ അവിടുന്ന് കൊണ്ടുവന്നതാണ്. ഇത് കുറച്ച് മുമ്പ് കൊണ്ടുവന്ന പ്രാവാണ്, പഴയ വീഡിയോയിൽ ഉണ്ടാവില്ല ഈ പ്രാവ്. ഇതിപ്പം മുറിച്ചിട്ടിരിക്കുകയാണ്. ഇതിൽ കുട്ടികളൊന്നും ഇപ്പോൾ കൊടുക്കാനില്ല, കുട്ടികൾ ഉണ്ടായിരുന്നു കൊടുത്ത്. ഇതിൽ കുട്ടികളൊക്കെ ഇപ്പോൾ ബുക്കിങ്ങാണ്, കുറേ കുട്ടികൾ ബുക്കിംഗ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫീമെയിലിനെ എടുത്ത് കാണിച്ചുതരാം. ഇതാണ് അതിൻ്റെ ഫീമെയില്. ഇതിപ്പോൾ ജോഡി പൊട്ടിച്ചിട്ടിരിക്കുകയാണ്, തൊയിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്, കഴുത്തിൻ്റെ അവിടെ ഒക്കെ ഉണ്ട്, തൂവൽ പോയിട്ടുണ്ട്. നല്ല ഷാർപ്പ് കണ്ണാണ്. ഇതാണ് അതിൻ്റെ ചിറക് വരുന്നത്, കൊയ്ച്ചിലാണ്. ഒരു 3 വിടലിനൊക്കെ സുഖമായിട്ട് 13.5 മണിക്കൂർ പറക്കും 3 വിടലിന്. കൊടുത്തു കൊടുത്തൊക്കെ നല്ല റിസൾട്ടാണ് പ്രാവ്. ഇതിലിപ്പോൾ ഒരു 5-8 കുട്ടി കുഞ്ഞന്മാർ പല സ്ഥലത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ ലൈനേജ് ഇവിടെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാവുമ്പോഴത്തേന് കുട്ടികളെ കൊണ്ടുപോകണം. ഇതിൽ സബ്ജി പുള്ളിയിലും വെള്ളയിലും വാൽക്കറുപ്പിലാണ് കുട്ടികൾ ഇറങ്ങാറ്. ഓക്കെ, ഇപ്പം ഇതിൽ നിലവിൽ കുട്ടികളില്ല. ഇതാട്ടോ ഇപ്പം കാണിച്ച ജോഡി, ഇവര് നല്ല ഒരത്ത് കിടക്കുകയാണ്, ഇപ്പം ജോഡി ഇടാൻ നിൽക്കുകയാണ്. ഓക്കെ, ഇത് നല്ല ഒരത്ത ജോഡിയാണ് കേട്ടോ. അല്ലേ, ഇപ്പോൾ പേര് ചേർത്തിട്ടില്ല, പേര് ചേർക്കാൻ നിൽക്കുകയാണ് ഇവരെ കേട്ടോ. ഇവരെ എത്ര കുഞ്ഞന്മാരുണ്ടെങ്കിലും പെട്ടെന്ന് സെയിലായി പോകും കേട്ടോ. സബ്ജ പുള്ളിയിലും വാൽക്കറുപ്പിലൊക്കെയാണ് ഇതിൽ കുഞ്ഞന്മാർ വിരിയ കേട്ടോ. അപ്പോൾ നല്ല എല്ലാ കളറിലും നല്ല റിസൾട്ടാണ് ഈ പ്രാവള്. ഇതിൽ ഈ കുഞ്ഞന്മാർ മൊത്തം 2, 4, 6, 8 9 കുഞ്ഞന്മാരുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം നിലവിൽ സെയില്. ഈ ചെറിയ കുഞ്ഞന്മാരാണ്, കള്ളി മുട്ടുന്നുള്ളൂ. ഈ പ്രാവിൻ്റെ കുഞ്ഞന്മാരൊക്കെ ഇത് അൺലിമിറ്റഡിന് സെറ്റ് ചെയ്യാൻ പറ്റിയ കുഞ്ഞന്മാരാണ് കേട്ടോ ഈ എല്ലാ പ്രാവളും. ആദ്യത്തിലെ പിന്നെ രണ്ട് അറ്റത്ത് ബാക്കിൽ നിൽക്കേണ്ടി, ആ രണ്ട് പുറത്തപ്പൻ്റെ കുഞ്ഞന്മാരാണ്. പിന്നെ ഇത് ഈ സബ്ജിപ്പുള്ളിയും ഈ വാൽക്കറുപ്പും നമ്മൾ ഫസ്റ്റ് 2ാമതിട്ട ആ 16 മണിക്കൂർ പറഞ്ഞെന്ന് പറഞ്ഞ ആ ലൈനേജ് പെട്ട പ്രാവാണ് ഇത്, നമ്മളെ മദ്രാസി. ഇതിൻ്റെ ഒന്നും ജോഡി കാണിച്ചിട്ടില്ല, അതൊക്കെ എഗിലും ഇതൊക്കെ ആയതുകൊണ്ട് ഈ വീട് ലെങ്ത് ആവണ്ടെന്ന് കരുതിയിട്ടാണ്. ഈ കരികണ്ണ് വള്ളൻ്റെ പ്രാവുണ്ട്, ആ ബാക്ക് നിൽക്കുന്ന പുള്ളിൻ്റെ ജോഡി ഉണ്ട്. അപ്പോൾ ഇത്ര കുഞ്ഞന്മാരല്ല, വേറെയും ഉണ്ട്, ഒരു 4 കുഞ്ഞന്മാർ വേറെ കിടക്കുന്നുണ്ട്. 4, 5, 6 ഒരു 10-15 കുഞ്ഞന്മാർ ഇപ്പം നിലവിൽ നമുക്ക് കൊത്തി തിന്നാനാവാത്ത കുഞ്ഞന്മാർ കൊടുക്കാനുണ്ട്. കൊത്തി തിന്നിട്ടും കൊടുക്കും, ബുക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ്. അല്ലെങ്കിൽ പ്രാവ് വേറെ നമ്മളെ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്, നമ്മളെ അറിയുന്നവര് ഇങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്യലാണ്. ഈ ഉറക്കവള്ളയിൽ പെട്ട പ്രാവ് ഇതുവരെ ഞാൻ പുറത്ത് കൊടുത്തിട്ടില്ല, കാരണം ഞാൻ അതിന് ലൈനേജ് എടുക്കാൻ വേണ്ടി നമ്മൾ കണ്ടി തുടക്കത്തിൽ ഏ പ്രാവ് കൊടുക്കാനുള്ളതല്ല, ഇനിയുള്ള കുട്ടികൾ കൊടുക്കാനാണ് പ്ലാന്. ഇനിയുള്ള കുട്ടികളൊക്കെ കൊടുക്കും, കാരണം നമ്മൾ അത്രക്കും വിലക്ക് കൊണ്ടുവന്ന പ്രാവാണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലൈനേജ് ആയിട്ടുണ്ട്. അപ്പോൾ കരിങ്കണ്ണിൽ വരും, ഡബിൾ കണ്ണിൽ വരും, മഞ്ഞക്കണ്ണ് പച്ചടിപ്പ് പൊട്ടുകണ്ണിൽ വരും, അങ്ങനെയൊക്കെയാണ് അത് വരിക. ഓക്കെ, ഇപ്പം ഈ ചെറുകിട്ടടിക്കുന്ന ഈ കരിങ്കണ്ണ് വള്ള ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടിരുന്ന് ഒരു സബ്ജിയും വാൽക്കറുപ്പും, ആ സബ്ജി ഇവിടുന്ന് കളവ് പോയി. അതിൻ്റെ ശേഷം വാൽക്കറുപ്പ് ഫീമെയിൽ വേറൊരു മെയിലിന് ഇട്ടിട്ട് ഇറക്കിയ കുട്ടിയാണ് ഇത്. ഇതിലെ കുട്ടികൾ പറക്കുന്നുണ്ട്, മദ്രാസി ആൺപ്രായം ഇട്ടിട്ടുള്ള കുട്ടിയാണ് ഇത്. അത് അമ്മേൻ്റെ പോലാണ് വന്നത്, അപ്പോൾ പറവക്കൊരു കുറവുണ്ടാവില്ല.
ഓക്കെ ഇനി എല്ലാ പ്രാക്കളിലും നമ്മളെ റിംഗ് ഉണ്ടാവും നമ്മൾ റിംഗ് നിറ വെറുതെ നമ്മൾ കച്ചവടമായിട്ട് റിംഗ് ചെയ്യണമല്ല പ്രാവ് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങനെ കിട്ടും ചെയ്യും ഒരുപാട് ആൾക്കാരെ പ്രാക്കൾ പോയിട്ട് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് റിംഗ് ഇടുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല നമ്മളെ പ്രാവ് പ്രാവശ്യം കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായാലും അടുത്ത പ്രാവശ്യം ഓല് വന്ന് എടുക്കും കുഞ്ഞന്മാർ കുട്ടികൾ വരെ ഇവിടുത്തെ കസ്റ്റമേഴ്സാണ് കാരണം ഓല് കൊണ്ടുപോയി ഓൽക്ക് നല്ല റിസൾട്ട് കിട്ടുമ്പോൾ രണ്ടും മൂന്നും വിടലിനൊക്കെ 5-8 മണിക്കൂറാകുമ്പോൾ ഓല് വേഗം ബുക്ക് ചെയ്ത് കൊണ്ടുപോകും കാരണം പ്രാവ് മിസ്സാകുന്ന പരിപാടിയില്ല നല്ല മെമ്മറിയാണ് പിന്നെ ഓവർ പറവുള്ള പ്രാവ് മിസ്സാവും എന്നാലും തിരിച്ചു വരും ചെയ്യും അപ്പം അതിനനുസരിച്ച് ട്രെയിൻ ചെയ്ത് ഓവർ പറവ കണ്ട്രോൾ ചെയ്യാൻ കഴിയുന്ന ട്രെയിനർമാരെ അത് എടുക്കാൻ പാടുള്ളൂ അല്ലാത്തവരൊക്കെ ഒരു 16 മണിക്കൂറൊക്കെ ലൈനേജ് പെട്ട ആവറേജ് പറവനെടുക്കണം അൺലിമിറ്റഡ് തുടക്കക്കാരാണെങ്കിൽ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ അതാ പ്രാവള കണ്ടില്ലേ ഇതൊക്കെ അതാ ഇവിടെ പ്രാവളുണ്ട് കേട്ടോ ഇതൊക്കെ ജോഡി പിരിച്ചിട്ട പ്രാവളുണ്ട് അങ്ങനെ ഒരുപാട് പ്രാവൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അപ്പോൾ നമ്മളിതാ ഇനി ഇൻഷാല്ലാ വീഡിയോ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം അതുവരെ തൽക്കാലത്തേക്ക് ഗുഡ് ബൈ ജസിബായിട്ടാണ് ഇരിക്കണേ ഓക്കെ ഒരായി പറഞ്ഞ ജസിബ ഓക്കെ.